ഈ പുളിങ്കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഇത് ചേമ്പിലയും ചേമ്പൻ താളുമാണ്. ചേമ്പില വെച്ച് ഒരു വിഭവം വേറെ ഉണ്ടാക്കുന്നതാണ്. ഇത് ചേമ്പൻ താളു കൊണ്ടുള്ള ഒരു വിഭവമാണ്, കറിയാണ്. തോരനും വയ്ക്കാം. ഇതിൻ്റെ തൊലിയും കളഞ്ഞ് എടുത്താൽ മതി. എല്ലാം ഇടുന്നത് ചേമ്പൻ താള്. ചേമ്പൻ താള് കറി ഉണ്ടാക്കാനായിട്ട് ഒരു സവാള കുറച്ച് വെച്ചിട്ടുണ്ട്, ഒരു നാളികേരത്തിൻ്റെ കൊത്ത് എടുത്തിട്ടുണ്ട്, അങ്ങനെ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു കറിവേപ്പില വേണം, നല്ല കാന്താരിമുളകും കൂടി വേണം. ഇങ്ങനെ നാല് പീസാക്കി താളുകറി ഉണ്ടാക്കാൻ കുറച്ച് ഇടിപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ചെറിയ ചൂടുവെള്ളം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. സവാളയും ഇട്ട് കൊടുക്കാം. ഒരു സവാള അരിഞ്ഞെടുത്തതാണ്. കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് അടച്ച് വയ്ക്കാം. ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചേമ്പും താളും കൂടി ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് അടച്ച് ഒരല്പം നേരം മൂത്ത് വരട്ടെ. ഇനി കറിവേപ്പില, പുളിവെള്ളം, പിടിപുളി പിഴിഞ്ഞെടുത്തതാണ്, മുളക് പൊടി 2 സ്പൂൺ ഇടുക. മല്ലിപ്പൊടി 1/2 സ്പൂൺ മതിയാവും. അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് വേവാനായിട്ട് വയ്ക്കാം. അല്പം പുളിവെള്ളം കൂടി ഒഴിക്കുകയാണ്. കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. ഈ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പുളി കുറവ്, ഉപ്പ് കുറവാണ്. ഒത്തിരി പുളി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വന്നാൽ മതിയാവും. കറി ഇങ്ങനെയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റുണ്ട്. ചേമ്പുതാൾ കറി വളരെ സ്പെഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ്. തേങ്ങാപ്പാൽ കൂടി ഇട്ടാൽ നമുക്ക് നല്ല ഒന്ന് കടിക്കാനായിട്ട് കിട്ടും. നല്ല രസമാണ്. തേങ്ങാക്കൊത്തിട്ടില്ലെങ്കിലും നല്ലതാണ്. തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിക്കാം. അല്ലാതെയും ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ചേമ്പത്താൾ കറി സ്വാദിഷ്ടമാണോ എന്ന് മോളൊന്ന് നോക്കിയിട്ട് പറഞ്ഞു. മോള് ഇതാണ് ചേമ്പത്താൾ. സൂപ്പർ ആസിലായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേമ്പത്താൾ ഇങ്ങനെയിരിക്കും. സപ്പോർട്ട് ചെയ്യുക. പുതിയ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.